മാത്സ് കമ്പനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നോർത്തു നോക്കാം. വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലുണ്ടാക്കുന്ന കോൺ. വൃത്തത്തിലെ ഒരു ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണ്. അതേ ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന ഏത് ജോഡി കോണുകളും അനുപൂരകമാണ്. ഇനി ഹോംവർക്കിൻ്റെ ഉത്തരം പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചിത്രത്തിൽ ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ എന്നിവയിൽ ബി സി സമം ക്യു ആർ, കോൺ എ സമം കോൺ പി, കോൺ ക്യു സമം 90 ഡിഗ്രി, ക്യു ആർ സമം 5 സെൻറ്റിമീറ്റർ, പി ക്യു സമം 12 സെൻറ്റിമീറ്റർ. ത്രികോണം എ ബി സിയുടെ പരിവൃത്ത വ്യാസം കണക്കാക്കുക. ആദ്യം നമുക്ക് ചിത്രങ്ങൾ നോക്കാം. ത്രികോണം എ ബി സിയുടെ പരിവൃത്ത വ്യാസമാണ് കണക്കാക്കേണ്ടത്. ആദ്യം നമുക്ക് ത്രികോണം പി ക്യു ആർ നോക്കാം. ഇതൊരു മട്ടത്രികോണമാണ്. ഇതിൻ്റെ കർണമാണ് പി ആർ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് എന്ന് നമുക്കറിയാം. അതായത് പി ആർ സ്ക്വയർ സമം ക്യു ആർ സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ, അഥവാ പി ആർ സമം റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5 സ്ക്വയർ 25 12 സ്ക്വയർ 144 അതുകൊണ്ട് ഇതിനെ റൂട്ട് ഓഫ് 25 + 144 എന്ന് എഴുതാം. ഇത് റൂട്ട് 169. 169 റൂട്ട് 13. അതുകൊണ്ട് പി ആർ സമം 13 സെൻറ്റിമീറ്റർ ആണ്. അതായത് ത്രികോണം പി ക്യു ആറിൻ്റെ കർണത്തിൻ്റെ അളവ് 13 സെൻറ്റിമീറ്റർ ആണ്. ത്രികോണം പി ക്യു ആർ ഒരു മട്ടത്രികോണമാണ്. അതുകൊണ്ട് അതിൻ്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിൻ്റെ മധ്യബിന്ദുവായിരിക്കും. അഥവാ പി ആർ എന്നത് ത്രികോണം പി ക്യു ആറിൻ്റെ പരിവൃത്ത വ്യാസമാണ്. അതുകൊണ്ട് ത്രികോണം പി ക്യു ആറിൻ്റെ പരിവൃത്ത വ്യാസം 13 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് കാണേണ്ടത് ത്രികോണം എ ബി സിയുടെ പരിവൃത്ത വ്യാസമാണ്. ഇവിടെ ബി സിയും ക്യു ആറും തുല്യമാണ്. അതുകൊണ്ട് ബി സി എ ക്യു ആറിന് മുകളിൽ വെച്ചാൽ ആ വശങ്ങൾ കൃത്യമായി ചേർന്ന് നിൽക്കും. കോൺ എ സമം കോൺ പി ആണ്. അതായത് ഈ രണ്ട് കോണുകളും ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളായി കണക്കാക്കാം. ഇതാണ് നമ്മുടെ ത്രികോണങ്ങൾ, ത്രികോണം പി ക്യു ആറും ത്രികോണം എ ബി സിയും. ത്രികോണം പി ക്യു ആർ മട്ടത്രികോണമാണ്. അതിൻ്റെ പരിവൃത്ത വ്യാസം പി ആർ ആണ് എന്ന് നാം കണ്ടു. ത്രികോണം പി ക്യു ആറിൻ്റെ പരിവൃത്തം വരച്ചു നോക്കാം. ഇനി ബി സിയും ക്യു ആറും തുല്യമായതിനാൽ ബി സിയെ ക്യു ആറിന് മുകളിൽ ചേർത്ത് വെച്ച് നോക്കാം. ഇപ്പോൾ ബി സിയും ക്യു ആറും കൃത്യമായി ചേർന്ന് നിൽക്കുന്നു. കോൺ എയും കോൺ പിയും തുല്യമാണ്. അതുകൊണ്ട് ഇവ രണ്ടും ബി സി എന്ന ചെറിയ ചാപത്തിൻ്റെ മറുചാപത്തിലെ കോണുകളാണ്. അതായത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരിവൃത്തം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ത്രികോണം എ ബി സിയുടെ പരിവൃത്ത വ്യാസവും ത്രികോണം പി ക്യു ആറിൻ്റെ പരിവൃത്ത വ്യാസവും, അതായത് ത്രികോണം എ ബി സിയുടെ പരിവൃത്ത വ്യാസം 13 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം, പി ക്യു ആർ എസ് എന്നിവ ഒരു വൃത്തത്തിലെ പരസ്പര ലംബമായ ഞാണുകളാണ്. കോൺ ക്യു പി ആർ സമം 50 ഡിഗ്രി ആയാൽ കോൺ പി ക്യു എസിൻ്റെ അളവെന്ത്? ആദ്യം ചിത്രം നോക്കാം. പി ക്യു ആർ എസ് ഇവ പരസ്പരം ലംബമായ വരകളാണ്. അവ കൂട്ടിമുട്ടുന്നത് ടിയിലാണെന്ന് കരുതുക. കോൺ ക്യു പി ആർ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പി ക്യുവും ആർ എസും പരസ്പരം ലംബമായതിനാൽ കോൺ പി ടി ആർ 90 ഡിഗ്രിയാണ്. ത്രികോണം പി ടി ആർ നോക്കൂ. ഇതിലെ രണ്ട് കോണുകൾ കിട്ടിയിട്ടുണ്ട്. ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെയും അളവുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഈ കോൺ 90 ഡിഗ്രി ആയതിനാൽ മറ്റ് രണ്ട് കോണുകളുടെ അളവുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും. കോൺ ക്യു പി ആർ 50 ഡിഗ്രി ആയതിനാൽ കോൺ ആറിൻ്റെ അളവ് 40 ഡിഗ്രിയാണ്. ഇനി ഈ രണ്ട് കോണുകളും നോക്കൂ. അവ രണ്ടും പി എന്ന ബിന്ദുവിൽ ആരംഭിക്കുന്നു, എസ് എന്ന ബിന്ദുവിൽ അവസാനിക്കുന്നു. രണ്ടും ചാപത്തിൻ്റെ ഒരേ ഭാഗത്താണ് ഉള്ളത്. അതായത് ഈ രണ്ട് കോണുകളും P
പി എസ് എന്ന ചാപം അതിൻ്റെ മറചാപത്തിലുണ്ടാക്കിയ കോണുകളാണ്. ഒരു ചാപം അതിൻ്റെ മറചാപത്തിലുണ്ടാക്കുന്ന കോണുകളെല്ലാം തുല്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതായത് കോൺ പി ക്യു എസിൻ്റെ അളവ് 40 ഡിഗ്രിയാണ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം. 22.5 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 22.5 ഡിഗ്രി അളവുള്ള കോൺ നിർമ്മിക്കാൻ സാധിക്കുമോ? ഇല്ല. 45 ഡിഗ്രി അളവുള്ള കോൺ വരച്ചുകൊണ്ട് അതിൻ്റെ സമഭാജി വരച്ച് അതിനെ 22.5 ഡിഗ്രി അളവുള്ള രണ്ട് കോണുകളാക്കി മാറ്റാം എന്ന് നാം 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നാം മറ്റൊരു രീതിയാണ് അവലംബിക്കുന്നത്. വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ പകുതിയാണ് മറചാപത്തിലുണ്ടാക്കുന്ന കോൺ എന്ന് നമുക്കറിയാം. അതായത് ഇവിടെ എ ബി എന്ന ചെറിയ ചാപം അതിൻ്റെ മറചാപത്തിലുണ്ടാക്കുന്ന കോണാണ് കോൺ എ പി ബി. അപ്പോൾ കോൺ എ പി ബിയുടെ അളവ് കോൺ എ ഒ ബിയുടെ അളവിൻ്റെ പകുതിയാണ്. കോൺ എ ഒ ബിയുടെ അളവ് 45 ഡിഗ്രിയാണെങ്കിൽ കോൺ എ പി ബിയുടെ അളവ് അതിൻ്റെ പകുതിയായ 22.5 ഡിഗ്രിയായിരിക്കും. ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കോണിനെ പകുതിയാക്കാം. എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. ആദ്യം 45 ഡിഗ്രി അളവുള്ള കോൺ വരക്കാം. എ കേന്ദ്രമാക്കിക്കൊണ്ട് ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരക്കാം. വൃത്തം കോണിൻ്റെ വശങ്ങളെ രണ്ട് ബിന്ദുക്കളിൽ കൂട്ടിമുട്ടണം. ആ ബിന്ദുക്കൾ പിയും ക്യുവും ആണെന്ന് കരുതുക. പിയെയും ക്യുവേയും പി ക്യു എന്ന ചെറിയ ചാപത്തിൻ്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. കോൺ പി ആർ ക്യു 22.5 ഡിഗ്രി ആയിരിക്കും, കാരണം അത് പി ക്യു എന്ന ചെറിയ ചാപത്തിൻ്റെ കേന്ദ്ര കോണായ പി എ ക്യുവിൻ്റെ പകുതിയാണ്. അടുത്ത ചോദ്യം, 11.5 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 11.5 ഡിഗ്രി അളവുള്ള കോൺ വരക്കാൻ കഴിയുമോ? ഇല്ല. ഇതിനെ ഇരട്ടിയാക്കി നോക്കാം. 11.5 ൻ്റെ ഇരട്ടി എത്രയാണ്? 22.5. 22.5 ഡിഗ്രി അളവുള്ള കോൺ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരക്കാൻ കഴിയുമോ? ഇല്ല. വീണ്ടും ഇരട്ടിയാക്കാം. 22.5 ൻ്റെ ഇരട്ടി 45 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം 45 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരക്കണം. നേരത്തെ ചെയ്തതുപോലെ 2 പ്രാവശ്യം ചെയ്താൽ 11.5 ഡിഗ്രി അളവുള്ള കോൺ വരക്കാം. എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. ആദ്യം 45 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരക്കാം. എ കേന്ദ്രമാക്കിക്കൊണ്ട് ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരക്കാം. വൃത്തം കോണിൻ്റെ വശങ്ങളെ രണ്ട് ബിന്ദുക്കളിൽ കൂട്ടിമുട്ടണം. ആ ബിന്ദുക്കൾ സിയും ഡിയും ആണെന്ന് കരുതുക. സിയെയും ഡിയെയും സി ഡി എന്ന ചെറിയ ചാപത്തിൻ്റെ മറുചാപത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. ഈ ബിന്ദു ഇ ആണെന്ന് കരുതുക. കോൺ ഇയുടെ അളവ് 22.5 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ കേന്ദ്രമാക്കിക്കൊണ്ട് ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരക്കുക. ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ ആരം തന്നെയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് അത് എയിലൂടെ കടന്നു പോകുന്നു. വൃത്തം കോണിൻ്റെ വശങ്ങളെ മുട്ടുന്ന ബിന്ദുക്കൾ എയും ജിയും ആണ്. ഈ ബിന്ദുക്കളെ പുതിയ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവുമായി യോജിപ്പിക്കുക. ഈ ബിന്ദു എച്ച് ആണെന്ന് കരുതുക. അപ്പോൾ എച്ചിലെ കോൺ 11.5 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം,
കോണുകൾ 30 ഡിഗ്രി 70 ഡിഗ്രി 80 ഡിഗ്രി എന്നിവയും പരിവൃത്ത ആരം 2.5 സെന്റിമീറ്ററും ആയ ത്രികോണം വരക്കുക. ഇവിടെ ത്രികോണത്തിലെ 3 കോണുകളും അതിൻ്റെ പരിവൃത്ത ആരവുമാണ് തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. കോൺ എ 70 ഡിഗ്രി, കോൺ ബി 80 ഡിഗ്രി, കോൺ സി 30 ഡിഗ്രി. ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം 2.5 സെന്റിമീറ്റർ ആണ്. എങ്ങനെ വരക്കും? ആദ്യം 2.5 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരക്കാം. ഇനി എന്ത് വരക്കും? എ സി എന്ന വശം വരക്കാം. എങ്ങനെ വരക്കും? അതിൻ്റെ നീളം അറിയില്ല. അത് ഇവിടെയാവാം, ഇവിടെയാവാം, ഇങ്ങനെയാവാം. എവിടെയാണ് വരക്കേണ്ടത് നമുക്കറിയില്ല. എങ്ങനെയെങ്കിലും എ സി നാം വരച്ചാൽ സിയിൽ 30 ഡിഗ്രിയും എയിൽ 70 ഡിഗ്രിയും കോണുകളെടുത്ത് വരകൾ വരയണം. അവ കൂടിച്ചേരുന്ന ബിന്ദുവാണ് ബി. ഈ രണ്ട് വരകളും വൃത്തത്തിൽ തന്നെ കൂടിച്ചേരുമോ? പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് വൃത്തത്തിൻ്റെ പുറത്ത് കൂടിച്ചേരാം, ചിലപ്പോൾ അത് വൃത്തത്തിനകത്താവാം. അതുകൊണ്ട് ഈ അളവുകൾ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ത്രികോണം വരക്കാൻ ബുദ്ധിമുട്ടാണ്. ത്രികോണം എ ബി സി വരക്കാൻ നമുക്ക് എ ബി സി എന്നീ ബിന്ദുക്കളാണ് ആവശ്യം. ഇവിടെ കോൺ സി 30 ഡിഗ്രിയാണ്. അത് ബി എ എന്ന ചെറിയ ചാപം അതിൻ്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കിയ കോണാണ്. അതുകൊണ്ട് ഇത് ബി എ എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ബി എ എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണേതാണ്? അത് കിട്ടാനായി എയും ബിയും കേന്ദ്രവുമായി ഇതുപോലെ യോജിപ്പിക്കാം. കോൺ സി 30 ഡിഗ്രി ആയതിനാൽ കോൺ എയോ ബിയുടെ അളവ് 60 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ കോൺ എ 70 ഡിഗ്രിയാണ്. അത് ബി സി എന്ന ഈ ചാപം അതിൻ്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവിലുണ്ടാക്കിയ കോണാണ്. അതുകൊണ്ട് അത് ബി സിയുടെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ്. ബി സിയുടെ കേന്ദ്രകോൺ കിട്ടാൻ ബിയും സിയും കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ മതിയാകും. കോൺ സി 70 ഡിഗ്രി ആയതിനാൽ കോൺ ബി ഒ സിയുടെ അളവ് 140 ഡിഗ്രിയാണ്. കോൺ എ ഒ സിയുടെ അളവ് 160 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ 3 കോണുകളുടെയും അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഇനി എ എന്ന ബിന്ദു കിട്ടാൻ ഒ എ എന്ന ആരം വരച്ചാൽ മതിയാകും. അത് വൃത്തത്തിൽ എവിടെയും വരക്കാം. 60 ഡിഗ്രി എടുത്തുകൊണ്ട് രണ്ടാമത്തെ ആരം ഒ ബി വരച്ചാൽ ബി എന്ന ബിന്ദു കിട്ടും. പിന്നീട് 140 ഡിഗ്രി എടുത്ത് മൂന്നാമത്തെ ആരം വരച്ചാൽ സി എന്ന മൂന്നാമത്തെ ബിന്ദുവും കിട്ടും. 3 മൂലകളും കിട്ടിക്കഴിഞ്ഞാൽ അവ തമ്മിൽ യോജിപ്പിച്ചാൽ ത്രികോണം എ ബി സി കിട്ടും. എങ്ങനെയാണ് വരക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നാം പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒരു കോണിനെ പകുതിയാക്കുന്നത് എങ്ങനെയെന്നും 3 കോണുകളും പരിവൃത്ത ആരവും തന്നാൽ ത്രികോണം വരക്കുന്നത് എങ്ങനെയെന്നും. ഇനി 2 ഹോംവർക്കുകൾ. 1. ഒരു വൃത്തം വരച്ച് അതിൽ 22.5 ഡിഗ്രി കോൺ മാപ്പിനെ ഉപയോഗിക്കാതെ വരക്കുക. 2. ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രമാണ്. കോൺ ബി ഒ സി സമം 130 ഡിഗ്രി, കോൺ എ ഒ ബി സമം 110 ഡിഗ്രി എങ്കിൽ കോൺ എ ഒ സി എത്ര? ത്രികോണം എ ബി സിയുടെ എല്ലാ കോൺ അളവുകളും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.